തിരുവനന്തപുരം കോർപ്പറേഷനിലെ കെട്ടിട നമ്പർ തട്ടിപ്പിൽ വീഴ്ച, ഉന്നത ഉദ്യോഗസ്ഥരുടേതാണ് വീഴ്ചയെന്ന് കണ്ടെത്തിയിരിക്കുന്നു. തട്ടിപ്പ് നടത്തിയത് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചാണെന്നും വ്യക്തമായി. ഡിജിറ്റൽ സിഗ്നേച്ചർ സൂക്ഷിച്ചത് താൽക്കാലിക ജീവനക്കാരാണ്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അനന്തൻ, ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ തട്ടിപ്പ് അതിപ്പോൾ ഇങ്ങനെ ഒരു തുടർക്കഥയായി മാറുകയാണ്. കോഴിക്കോട്, രാമനാട്ടുകര, തിരുവനന്തപുരം, ഇതിപ്പോൾ ഇതിൻ്റെ ഒരു വ്യാപ്തി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ദിവിഷ, കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്ന കെട്ടിട നമ്പർ തട്ടിപ്പ്, അതിന് സമാനമായ രീതിയിൽ തിരുവനന്തപുരത്തും വലിയൊരു തട്ടിപ്പ് നടന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഇത് സൈബർ സെല്ലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിലാണ് വലിയ തട്ടിപ്പ് ഇതിന് പിന്നിൽ നടന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ആഭ്യന്തര വിഭാഗം നടത്തിയ പരിശോധനയിൽ രണ്ട് കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകിയതിൽ തട്ടിപ്പുണ്ട് എന്നാണ് കണ്ടെത്തിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരെ പുറത്താക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഇത് പോലീസ് അന്വേഷണത്തിന് വിട്ടിരുന്നു, പരാതി നൽകിയിരുന്നു. അങ്ങനെ പോലീസ് അന്വേഷണം സൈബർ സെല്ലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയപ്പോഴാണ് ഏതാണ്ട് 200 കെട്ടിടങ്ങൾക്ക് നിലവിൽ നമ്പർ നൽകിയത് വ്യാജമായിട്ടാണ്, വലിയ പണമിടപാട് ഇതിൻ്റെ പിന്നിൽ നടന്നു എന്നൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രണ്ട് താൽക്കാലിക ജീവനക്കാരെ അടക്കം, രണ്ടുപേരും വനിതാ ജീവനക്കാരാണ്, ഡേറ്റാ എൻട്രി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരാണ്, അവരെ അടക്കം അവരുടെ അറസ്റ്റ്, 4 പേരുടെ അറസ്റ്റ്, 2 പേർ ഇടനിലക്കാർ, അങ്ങനെ 4 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ സൈബർ പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഡിജിറ്റൽ ഒപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയതെന്നാണ്. അതിൻ്റെ വലിയ ഉദ്യോഗസ്ഥരുടെ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചു എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പോലീസ്. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നത് കോർപ്പറേഷനുള്ളിൽ BJP കൗൺസിലർമാർ ഈ കെട്ടിട നമ്പർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയർത്തുന്ന കാഴ്ചയാണ്. അവർ പ്രകടനമായി കോർപ്പറേഷനുള്ളിലൂടെ നടന്നു പോവുകയാണ്. BJP കൗൺസിലർമാർ ഇന്നു മുതൽ ഈ കെട്ടിട നമ്പർ നികുതി, കെട്ടിട നമ്പർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട സമരത്തിലേക്ക് കടക്കുകയാണ്. കോർപ്പറേഷനകത്ത് BJP യുടെ കൗൺസിലർമാരുടെ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോങ്കിൾ, ഈ ഡിജിറ്റൽ ഒപ്പിടുന്ന ഡോങ്കിൾ സൂക്ഷിക്കേണ്ടത് റവന്യൂ വിഭാഗം ഇൻസ്പെക്ടറാണ്. അതിന് പകരം ഇത് സൂക്ഷിച്ചിരുന്നത് താൽക്കാലിക ജീവനക്കാരാണ്. ഈ ജീവനക്കാർ കൈവശം വെച്ചുകൊണ്ടാണ് ഈ ഡിജിറ്റൽ ഒപ്പ് ഉപയോഗിച്ച് വലിയ തട്ടിപ്പ് നടത്തിയതെന്നാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് ഇതോടെ വ്യക്തമായിട്ടുണ്ട്. ഏതായാലും കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. നിലവിൽ തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മെയിൻ ഓഫീസ്, ആ പ്രധാന ഓഫീസിലും ഫോർട്ട് ഒപ്പം നിയമം സോണൽ ഓഫീസുകളിലുമാണ് ഈ തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കേശവദാസപുരം വാർഡിലെ രണ്ട് കെട്ടിടങ്ങൾക്ക്